അന്ന് നെയ്ച്ചോറും പീസിടാ. ഹലോ, തേങ്ങാച്ചോറ് വരട്ടിയത്? ആ അതെ, നെയ്ച്ചോറ് പീസ്. തേങ്ങാച്ചോറും നല്ല ബീഫ് വരട്ടിയതും നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കാം നമുക്ക്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, നല്ല തിരക്കുമാണ്. ഹായ്, സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുചി തേടിയുള്ള ഇന്നത്തെ യാത്രയിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള തുറക്കൽ ബൈപ്പാസിലുള്ള ഊട്ടുപുരേൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് നല്ല ബീഫ് വരട്ടിയതും തേങ്ങാ ചോറുമാണ്. നമുക്ക് അവിടെ പോയി നോക്കാം. ഉച്ച ടൈം 1:30 ഉള്ളിൽ നമുക്ക് ഫുഡ് കഴിക്കാം. കമാ, തേങ്ങാച്ചോറ് മാത്രം തന്നെ കഴിക്കാന്നാണല്ലോ പറയുന്നത്. തേങ്ങാച്ചോറ് മാത്രം കഴിക്കുക, അത് മാത്രമല്ല, ഒരു സാധാരണ ആളുകൾക്ക്, ഇവിടെ ഒരു സാധാരണ ചെറിയൊരു പിന്നെ വരുമാനമുള്ള ആളുകൾക്ക് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവർക്ക് സംബന്ധിച്ചോളം അത് പിന്നെ അവരെ എക്സ്പെൻസിന് കുറച്ച് കുറവ് വരുന്ന, അതായത് റീസണബിൾ റേറ്റ് ആണ് നിങ്ങൾ പറഞ്ഞു. റേറ്റും ആണ്, നല്ല ഫുഡുമാണ്. ഏതാണ്ട് ഫുഡ്? നല്ല അടിപൊളി ബിരിയാണി. ഏതാണ് ഏതാണ് ഓർഡർ ചെയ്തത്? ബീഫ് ബിരിയാണി. പുളിയാണ് സാധനം? പുളിയാണ്. സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടോ? വരും. എന്താ വെച്ച്? ബീഫ് ബിരിയാണി. ബീഫ് ബിരിയാണി തന്നെ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടോ? എങ്ങനെയുണ്ട് ടേസ്റ്റ്? അടിപൊളിയാണ്. ബിരിയാണിയാണ്. ബിരിയാണി ഏതാ ബിരിയാണി? ചിക്കനാ? ചിക്കൻ അല്ല, അത് റൈസാണ്. റൈസാണ് അല്ലേ? ആ, റൈസിന് അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞല്ലേ. എങ്ങനെയുണ്ട്? നല്ല റൈസാണ്. സൂപ്പറാണ്. സൂപ്പറാണ്. ഇവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ടോ? ഇവിടെ മഞ്ചേരി വരുമ്പോ, മഞ്ചേരി വരുമ്പോ ഇവിടെ തന്നെ അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഏതാ ചിക്കൻ ബിരിയാണി തന്നെ? അടിപൊളിയാണല്ലേ. ട്രഡീഷണൽ ഫുഡാണ്. ട്രഡീഷണൽ ആണ്. തട്ടിക്കട ലെവലില് അങ്ങനെ ഒപ്പിച്ചു പോകുന്നു. അടിപൊളി ടേസ്റ്റ് ആണ്. അടിപൊളി ടേസ്റ്റ്. ഫാമിലി ആയിട്ട് വന്നിട്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ആ, അടിപൊളി. സ്ഥിരമായിട്ട് വരാറുണ്ടോ? ഇല്ല, ഇപ്പോ പോകുന്ന വഴിക്ക്. പോകുന്ന വഴിക്ക് അളവ് കയറിയതാണ്. നല്ല ടേസ്റ്റ് ആണോ? എങ്ങനെയുണ്ട് ബിരിയാണി? കുഴപ്പമില്ല. എന്താ കഴിച്ചോണ്ടിരിക്കുന്നത്? സാദാ ചോറ്. ആ, എങ്ങനെയുണ്ട് സാദാ ചോറ്? അതിന്റെ കറികള് ഉഷാറാണ്. കൂട്ടാൻ നല്ല ഐറ്റംസും കറികളൊക്കെ ഉഷാറാണ്. അടിപൊളിയാണ്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് കൈക്കിലി കൂട്ടി പോകുന്ന സമയത്ത് കൊണ്ടോട്ടിക്കാരാണ്. ആ, കൊണ്ടോട്ടിക്കാരാണ്. കൈക്കിലി ഭക്ഷണമൊക്കെ ഇവിടെ ബസ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെയാണ് കഴിക്കാറല്ലേ? ഓക്കെ, ചോറ് അടിപൊളിയാണ് അല്ലേ? അടിപൊളി. കൊണ്ടോട്ടിയുള്ള ആളാണ്. കൊണ്ടോട്ടിയുള്ള ആളാണ്. വണ്ടി പോകുമ്പോഴും ഇവിടെ തന്നെ നിർത്തിയാണ്ട് ഇവിടെ തന്നെ കഴിക്കല്. ആ, ഓക്കെ. അന്ന് നെയ്ച്ചോറും പീസിടാ. ഹലോ, തേങ്ങാച്ചോറ് വരട്ടിയത്? ആ അതെ, നെയ്ച്ചോറ് പീസ്. അഫ്സൽ. അഫ്സൽ ഇതിന്റെ മാനേജറാണ്. എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്? ഇവിടെ തുടങ്ങിയിട്ട് 7 വർഷമായി. 7 വർഷമായി. പിന്നെ 3 സ്ഥാപനങ്ങൾ പുറത്ത്. എവിടെയൊക്കെയാണ്? മഞ്ചേരി ടൗണിലൊന്നുണ്ട്. ഇതേ പേരിൽ തന്നെ? ഇതേ പേരിലല്ല, സിറ്റി. പിന്നെ ചെമ്മണ്ണൂർ റോഡിന് അവിടെ കോഴിക്കോട് മനു സിറ്റി ആർ ഹോട്ടലുണ്ട്. നമ്മളെ കിച്ചൺ ഇവിടെ ടൗൺ ഹാളിന്റെ അവിടെ ഇപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ എന്തൊക്കെ വെറൈറ്റീസ് ആണ് നമ്മൾ കൊടുക്കുന്നത്? ഉച്ചക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി, തേങ്ങാച്ചോറ്, മന്തി റൈസ്, നെയ്ച്ചോറ്, കാന്താരി, ചിക്കൻ പൊള്ളിച്ചത്, മീൻ പൊള്ളിച്ചത്, അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. സാധാരണ 8 മണിക്ക് ഓപ്പൺ ആകും. രാത്രി 1 മണി വരെ. ഒരു മണി വരെ. ഒരു മണി വരെ ഫുൾ ടൈം. ഈ പറഞ്ഞ മെനൂസ് കംപ്ലീറ്റ് രാത്രി 1 മണി വരെ ഉണ്ടാവും. രാത്രി
ആകുമ്പോൾ മന്ദിരൈസ്, നെയ്ച്ചോറ്, പൊറോട്ട, ചപ്പാത്തി, പുട്ട്. പിന്നെ ചിക്കൻ, കാന്താരി, അൽഫാം, പൊള്ളിച്ചത്, പിന്നെ ഫിഷ്, ആവോലി, അമൂർ, അങ്ങനെ എല്ലാ ഐറ്റംസും ചെയ്യണം. നമ്മൾ കാറ്ററിംഗ് കൊടുക്കുന്നുണ്ട്, കാറ്ററിംഗ് ചെയ്യുന്നുണ്ട്, സൽക്കാര പരിപാടി, പാർസൽ സർവീസ്, പാർസൽ സർവീസ് ഉണ്ട്, ഡെലിവറി, ഹോം ഡെലിവറി, എല്ലാ ഐറ്റംസും. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും ചെയ്യലുണ്ട്. ഓക്കെ, ശരി എന്നാ. അപ്പോൾ മഞ്ചേരിയിലെ തുറക്കൽ ബൈപ്പാസിലെ ഊട്ടുപുരയിലെ നല്ല തേങ്ങാച്ചോറും നല്ല ബീഫ് പറ്റിയതും നമ്മൾ മുന്നിലെത്തിയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കാം നമുക്ക്. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ, നല്ല തിരക്കുമാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. ഇത് പപ്പടം പൊടിച്ചിട്ടിട്ടേ നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല സാളിനൊക്കെ വന്നിട്ടുണ്ട്. സാളിനെ കൂട്ടിയിട്ട് നമുക്കൊരു പിടുത്തം പിടിക്കാം. ആദ്യം ഇതൊന്നും ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും മഞ്ചേരി വരുമ്പോൾ തുറക്കൽ ബൈപ്പാസിൽ വന്നിട്ട് ഊട്ടുപുരയിൽ മസ്റ്റ് ആയിട്ടും കാണണം. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. കാന്താരി, ചിക്കൻ, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. Thank you.